അപ്പോൾ നമ്മളിതെല്ലാം കാണേണ്ട ഇടയിൽ നമ്മളേക്കുന്നതൊന്ന് കൊയിഞ്ഞടിക്കാണ്ട് ഉടഞ്ഞിട്ടോ, അല്ലാതെ പൊട്ടി. അപ്പോൾ ഇത് മൂപ്പര് പറഞ്ഞത് അതിലൊന്നും പ്രശ്നമാകണ്ട, ഇത് ഒക്കെ പസച്ച് ഒട്ടിച്ചാന്നാ പറഞ്ഞത്. മറ്റേ ഇതിന്മാര് പല്ലുണ്ടാക്കി അതേമാതിരി തന്നെ ബൾബൊക്കെ ഉണ്ട്, ബൾബുണ്ട്, കത്തിക്കാം. കണക്ഷൻ കൊടുത്താൽ ഇപ്പൊ കത്തിക്കൂടില്ല. ഇത് കണ്ട വിചാരിച്ച മരാണ്, പക്ഷെ ഇത് കളിമണ്ണാണ് മൂപ്പര് പറഞ്ഞിട്ടാ. അലാബുദ്ദീന്റെ അത്ഭുത വളക്കാട്ടാ കേട്ടോ. അങ്ങനെ ഒരു വിരലിമ്മലാണ് ഈ ബോൾ നിക്കട്ടെ, അത് കറങ്ങും ചെയ്യും കേട്ടോ സംഭവം. ഇതങ്ങനെ കറങ്ങും ചെയ്യും, നല്ല നാക്കിൽ ഉണ്ടാക്കിക്കണു. ഇതും കളിമണ്ണാണ് അല്ലേ. ഇത് കുറച്ച് ടൈം എടുത്ത്, ഇത് ടൈം എടുക്കും പറഞ്ഞാല് നമ്മള് മെഷീനായിട്ടല്ലോ കട്ട് ചെയ്യണ്ട്. ഫുള്ള് ആക്ഷൻ ബ്ലേഡും ഒരു കട്ടിംഗ് ബ്ലേഡും ഒരു കത്തി മാത്രമേ ഉള്ളൂ നമ്മള് യൂസ് ചെയ്യണ്ട്. ഇത് സ്വന്തമായിട്ടല്ല, ഇത് അന്ന് അങ്ങനെ വേൾഡ് കപ്പ് ഉണ്ടാക്കുന്ന ഒരു മോഹൻ ഉണ്ടായപ്പോ മരത്തിമ്മൽ എന്തായാലും നമ്മളോട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അന്ന് പോയിക്കാണ്ട് കളിമണ്ണ് എടുത്തു കൊടുത്താ, തോട്ട് പോയിട്ട് കളിമണ്ണ് സൈഡിൽ മാന്തി കൊടുക്കാണ്ട് അന്ന് ചെയ്ത. നല്ല അഞ്ചാറ് കൊല്ലത്തെ വയക്കണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നത് കോട്ടക ഭാഗത്താട്ടാ, അതായത് നമ്മൾ അളിയൻ്റെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അളിയൻ്റെ അടുത്ത് വന്നപ്പോൾ നമ്മൾ അളിയൻ്റെ കയ്യിൽ ഒരു വാച്ച് കണ്ടു. വാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിൻ്റെ പറ്റി ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഈ വാച്ച് സ്വന്തമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് ഭംഗിയുള്ള ഓരോ കലാവിരുദ്ധകൾ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വാച്ച് കണ്ടു. വാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ചേട്ടോണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് നമ്മളെ തേങ്ങ പൊളിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞ് ചേട്ട ആ ഇതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വാച്ചാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അളിയനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ അളിയൻ സിദ്ദീഖ്. അപ്പോൾ ഈ വാച്ചിനെ പറ്റി കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിനെ പറ്റിയൊക്കെ നമ്മളെ അളിയൻ പറഞ്ഞു തരും, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വാച്ചിനെ പറ്റി ചോദിക്കാം, നമ്മളിത് എങ്ങനെ ഉണ്ടാക്കിയതെന്നും ഇതെല്ലാം ഒന്ന് ചോദിച്ചറിയാം. ഇത് എങ്ങനെ വെച്ചാൽ ഇത് ഇതിൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു, ആ വാച്ചിന്റെ ഇതില് ഉണ്ടാക്കിയതാണ് ആ മോഡലില്. അത് ഓടാത്ത വാച്ച്, ഇത് ഓടിയെന്ന് ഈ വാച്ച്. അപ്പൊ ഇത് എത്ര ദിവസമാണത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്? ഇത് ഏകദേശം 2 ദിവസം കൊണ്ട് സെറ്റാക്കാം. സെറ്റാക്കല്ലേ. ഇത് ഏത് പശ? ഇതിന് പശ ഉപയോഗിക്കണ്ടോ? അത് പശ ഫ്ലക്സ് കേക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഫ്ലക്സ് കേക്കാണ്. അതെ, ശരി. മിഷിനറി മാത്രം ഇല്ലേ, ബാക്കി ഫുള്ള് വാച്ചിന്റെ ബാക്കി ഫുള്ള് ചേറ്റട്ടത്. ഇത് എല്ലാം ഫുള്ള് ചേറ്റാണത്. ഇതിന് എന്താ ഇത് അടിച്ച് അട് കൊടുത്തിട്ടുണ്ട്? കളറ് തന്നെ എന്താണ് കളറ്? നമ്മള് ലാസ്റ്റ് ഫിനിഷിങ് ഇതുണ്ട്, നമ്മളെ ഇതിനടിക്കണ എന്താണ് വാർണിഷ് ക്ലിയർ ഉണ്ട്. ആ സാധനം അടിച്ചല്ലേ. അപ്പൊ നമ്മളെ വാച്ചിനെ പറ്റി ചോദിച്ചു, ദണ്ടളി നല്ല ചേറ്റോണ്ട് ഉണ്ടാക്കിയതാണ്, അതായത് ബാക്കൊക്കെ വെക്കണമെങ്കിൽ ചേറ്റ ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ഇനി നമ്മൾ അടുത്ത് ചോദിക്കാൻ പോകേണ്ടത്, ഇനിയും പല സാധനങ്ങളും ചോദിക്കാൻ പോകേണ്ടത് ഒന്ന് ഒന്ന് ഓരോന്നായിട്ട് നമ്മൾ ചോദിക്കുക. അപ്പോൾ നമ്മൾ വാച്ച് ചോദിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ ഇതും ഫുൾ കംപ്ലീറ്റ് ചേറ്റട്ടത്, ഇതാ ഇത് ഫുള്ള് ചിരട്ടണതാ, ഇതാ ഫുള്ള് കംപ്ലീറ്റ്. ഇതിമൊന്നും പുറത്തുനിന്ന് വരാതിലൊക്കെ തേങ്ങനുള്ളിലുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിനെ പറ്റി നമുക്കൊന്ന് ചോദിക്കാം. ഇത് എത്ര ദിവസം വർക്കാണത്? ഇത് 3 ദിവസം പിടിച്ചിരിക്കണേ. ഇത് സംഭവം 8 ദിവസത്തെ പരിപാടി ഉള്ളു. നമ്മളെ നമ്മളെ ടൈമിനെ ഇത് പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യല്. അപ്പൊ ടൈം എടുക്കും, കാരണം 2 ദിവസം 3 ദിവസം ആവും. വിൽപ്പനക്കുള്ളല്ലോ ഫീസ്. വിൽപ്പന നമ്മളിപ്പോ ഉദ്ദേശിക്കണില്ല. നമ്മളിപ്പോ നമുക്ക് ഇങ്ങനെ വീട്ടുണ്ടാക്കി വെക്കാന്നുള്ള രീതിയില് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പൊ ഇത് നമ്മുടെ അടുത്ത ഐറ്റം ഇതാണ്. ഇതിന്റെ ഐറ്റം എന്ന് പറഞ്ഞാല് ഇത് ഇതുപോലെ തന്നെ ഇതിന്റെ വേറൊരു ഇതുണ്ടായിരുന്നു, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാസ്റ്റിക്കിന് കണ്ടപ്പോ തോന്നി നമുക്ക് ചേട്ടമ്മ ചെയ്തൂടെ എന്ന് തോന്നിയപ്പോ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് ഒന്ന് നോക്കട്ടെ. ഇത് ഫുള്ള് ചിരട്ടാ, ചിരട്ടന്റെ പരിപാടിയാണത്. ഇനി അടുത്തത് ഫാൻ ഉണ്ട് കേട്ടോ. കറന്റിന്റെ ഇത് കറങ്ങട്ടെ, സാധനം കറന്റിന്റെ കറങ്ങട്ടാണ് ഇത്. ഇതെല്ലാം എല്ലാം മൂപ്പര് പറഞ്ഞുതരും. നമ്മൾ സാധാ ബാറ്ററി ഇതിന്റെ മൊബൈൽ ചാർജിങ് വെച്ചിട്ട് കണക്ഷൻ കൊടുത്ത് റെഡി ആക്കുക. അത് ഈ
ഫ്ലഗ് കൊടുത്താൽ വർക്ക് ചെയ്യും. അപ്പൊ ഞാൻ പിന്നെ നമ്മൾ സൈക്കിൾ ഉണ്ട് കേട്ടോ, കുട്ടികളുടെ അടിപൊളി സൈക്കിൾ, അതും ചേട്ടോണ്ടുള്ളതാട്ടോ. അതിനെ പറ്റി ആ അതും നമ്മള് ഇതേപോലെ തന്നെ സൈക്കിള് ഇങ്ങനെ കണ്ടപ്പോ അങ്ങനെ ഉണ്ടാക്കിയത് തന്നെയാണ്. ടയർ ഇതൊക്കെ ഒക്കെ ചേട്ടൻ ആണ്, ഫുൾ ചേട്ടൻ ആണ്, എല്ലാം ചേട്ടൻ ആണ്. നേരത്തെ നമ്മൾ ബുള്ളറ്റ് ഉണ്ട്, എല്ലാവർക്കും ഒരു ഒരു മനസ്സിലാഗ്രഹമാണ് ഒരു ബുള്ളറ്റ് എടുക്കണം എന്നുള്ളത്. ആ ബുള്ളറ്റിനെ പറ്റി അതും നോക്കുകയാണെങ്കിൽ അത് ഫുൾ ചിരട്ട കൊണ്ടുള്ള ഒരു ബുള്ളറ്റാണ്. ഒന്നും നോക്കാനും ചെയ്യാനില്ല, ഒക്കെ അടി എല്ലാം അടിപൊളിയായിട്ടുള്ള രസത്തിലുള്ള ബുള്ളറ്റാണ്. അതിനു പറ്റിയും ഒന്ന് അതിൻ്റെ ഫുള്ള് ചേട്ടൻ്റെയാണ്, പക്ഷേ ടയറിന് കുറച്ച് മാറ്റമുണ്ട്. കാരണം ടയറ് നമ്മൾ എം സിയിൽ ഇട്ടുകൊണ്ട് ചേട്ടൻ്റെ മേലെ എം സിയിൽ ഇട്ടിട്ട് നമ്മൾ ആ ടയറിൻ്റെ വർക്ക് കൊത്ത് വർക്ക് ചെയ്താണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കി ഫുള്ള് ചേട്ടാണ്. അങ്ങനെ രണ്ടാമത്തെ ബുള്ളറ്റ് നമ്മൾ നോക്കട്ടെ, അതിലും വലിയൊരു ബുള്ളറ്റാണത്. തണ്ടർബേഡ് ആ ലുക്കിലൊക്കെ ഉണ്ടാക്കിയതാണ്, പക്ഷെ നമ്മള് ചേട്ടമ്പ കിട്ടിയപ്പോ ചേട്ടൻ്റെ മോഡലിലാണ് ഉണ്ടാക്കുന്നുള്ളൂ. എങ്ങനെ ചേട്ട കിട്ടണോ അതിനനുസരിച്ച് നമ്മളാണ് ചെയ്യും. നമ്മള് വലിയൊരു വീട് കാട്ടി കൊടുക്കട്ട, ഈ വീടിനെ പറ്റി ഒന്ന്. അത് നമ്മൾ മോളയില് ചെയ്താണ്. മോളയില് ചെയ്താല്ലേ? അത് ഒരു ഒരു മുളന്റെ ഒരു പീസ് രണ്ട് പീസ് അയക്കണേന്. അത് സീനറി കണ്ടപ്പോ ആ സീനറി നിർത്തി ചെയ്താണ്. പിന്നെ ഇത് നമ്മളെ ആലിന്റെ വേരാണിത്, ഇത് ആലിന്റെ വേര് വേരുമെന്ന് നിർത്താണ്. അതെ, ആ മേലത്തെ ഇതും ആലിന്റെ വേര് രണ്ട് ചെയ്താണ്. ഇത് ചകിരിച്ചോറാണ് ഇതിന്റെ മേലുള്ളത്, അടിയത്തെ ചേട്ടനാണ്. ഇത് പിന്നെ നമ്മളൊരു ഇതില് ഡിസൈൻ ചെയ്താണ്, നൂലുമല് നൂലും മുളയും കൂടി വെച്ചിട്ട് അപ്പൊ ഞാൻ അടുത്ത ഐറ്റത്തേക്ക് പോവാ. ഇത് നമ്മൾ ചോദിക്ക ഇതിനെ പറ്റി. ആ നമ്മളെ ഈ നാദാപുരം പള്ളിന്റെ ഒരു ടൈപ്പ് ഇതില് കണ്ടിരുന്നു, ഒരു ബുക്കില്. ആ ടൈപ്പില് അന്ന് ഞാൻ മുളയറ്റ് ഉണ്ടാക്കണ്, ആ മുളയറ്റ് അങ്ങനെ ഉണ്ടാക്കി വെക്കാന്ന്. അതിന് നല്ല കുറച്ച് ഇതുണ്ട്, അതായത് കുറച്ച് ആറ് കൊല്ലത്തെ പയക്കം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മള് തുടങ്ങിയ ടൈമിലുള്ളതാണ്, ഫുള്ള് മുള തന്നെയാണ്, ഫുള്ള് മുളയും തന്നെ. പിന്നെ ഡിസൈനർമാർക്ക് കുറച്ച് മുത്ത്, പിന്നെ കത്തിക്കായ് ഇരട്ട് ഇതിനുണ്ട്, വയറ കൊടുത്തിട്ടുണ്ട്, പ്ലഗ് കൊടുത്ത കത്ത്. ഇത് നമ്മള് കത്തിക്കാന്ന പറയണ്ട, പക്ഷെ ഇപ്പൊ ചില ബൾബുകളൊക്കെ വർക്കിംഗ് ഉണ്ടോ എന്ന് അറിയില്ല. നമുക്ക് കത്തിക്കണേ കത്തിച്ച് കാണിച്ച് തരണ്ടാണ്. ഇയാളൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ, ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് മൂപ്പര് പറഞ്ഞുതരും. ഇത് ഇതന്നെ മണലാണ്, ഇത് ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്ന മണലാണ്. മണല് ഫെവിക്കോൾ ഇട്ടിട്ട് മണലിന് ചെയ്തതാണ്. ഫെവിക്കോളില് ആദ്യം വരച്ചിട്ട് മണല് കൊടുത്തു. ഇല്ലല്ല, അത് അന്ന് ഇതും കുറെ നാലഞ്ച് കൊല്ലത്തെ പാക്കുണ്ട് ഒക്കെ ചെയ്ത് വെച്ചിട്ട്. ഇപ്പൊ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഒന്ന് നമ്മള് ഇതിക്ക് തിരിഞ്ഞിട്ടില്ല. ഇതും തന്നെ നമ്മള് ചേട്ട ഉണ്ടാക്കിയപ്പോ അതിൽ ചകിരി വെച്ച് എന്തും കൂടി വെറൈറ്റി ആക്കി അങ്ങനെ ഉണ്ടാവും തോന്നി. അപ്പോ ഇത് നമ്മള് ഇത് വാട്സപ്പ് ഒക്കെ കണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ ഒന്നും കൂടി ഉണ്ടാക്കി നോക്കി, ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇതും നോക്കിയിട്ടുണ്ടാക്കിയതാട്ടാ. അപ്പൊ നമ്മളൊരു കപ്പലും വാങ്ങിയിട്ടുണ്ട്, ഇതും നമ്മള് ഇവിടുന്ന് ഉണ്ടാക്കി നിർമ്മിച്ചാണ്. വാങ്ങിച്ചിരുന്ന് പലയിടാനൊക്കെ പോയി നോക്കാം, ഇതിനും പറ്റി നമ്മളെ ആള് പറഞ്ഞുതരും. ഇതാണ്, ഇത് നമ്മള് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ സാധനമാണ്, മോളയില് തുടങ്ങിയ ഫസ്റ്റ് ടൈമിൽ ഉണ്ടാക്കിയതാണ്. ഇതിനൊക്കെ നല്ല അഞ്ചാറ് കൊല്ലത്തെ പഴക്കുണ്ട്, അന്നത്തെ ഒരു ടൈപ്പില് ഉണ്ടാക്കിയതാണ് നമ്മള്. അപ്പൊ ഇത് നമ്മളെ കപ്പല് മുളയിലുണ്ടാക്കിക്കണ്ടോ, നല്ല ഒന്നും പറയാനില്ല ഒന്നിക്ക് ഒന്നും മെച്ചം. അത്രയും നല്ല സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം നല്ല ഉസാറായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് കാണാൻ, അപ്പൊ അടുത്ത് നമ്മളൊരു കപ്പല് പായിക്ക കപ്പലാണ് നമ്മൾ കാണാൻ പോണത്.
ഇതും തന്നെ മൂപ്പര് ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കാം. ഇത് അതുപോലെ മോളേറ്റ് തുടങ്ങിയ ടൈമിൽ ഉണ്ടാക്കിയത് തന്നെയാണ്. അത് ഇതും മറ്റേ ഫ്ലക്സ് കിക്ക് തന്നെ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഉള്ളില് കാര്യമായിട്ടൊന്നുമില്ല, ഉള്ള് വെള്ളമായിട്ട് തന്നെ എടുക്കണ്ടേ. അതായത് ഉള്ള് മുളകൊണ്ട് ഇല്ല, ആ ഫുള്ള് മുള തന്നെ. ഹൗസ് ബോട്ടാട്ടത്, അപ്പോൾ നമുക്ക് കായലിലൊക്കെ പോയി കണ്ടൊന്ന് സഞ്ചരിച്ച് നമ്മൾ നാല് ദിവസം ഈ ഇതിലൊക്കെ നിന്ന് ബോട്ടിലൊക്കെ ഒന്ന് പോരാ, അതിനും പറ്റും മൂപ്പര് ഒന്ന് പറഞ്ഞു തരുമോ? ഇത് ചേർത്താണ്, മറ്റേതൊക്കെ മുളയിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് ചേർത്തയും മുളയും കൂടി കൂട്ടിക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മേലത്തെ ഈ ലൈനൊക്കെ ഇതൊക്കെ ആലിൻ്റെ വള്ളിയാണ്, ആൽമരത്തിൻ്റെ ഒരു വള്ളിയാണത്. അതിന് തൂങ്ങിക്കുന്ന വള്ളി ഇതൊക്കെ ഉണക്കി നല്ല നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ സൈഡ് നോക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ ഈ ഇതിലുണ്ടാക്കിയത് ഫുള്ള് ചിരട്ടോണ്ടാട്ടാ, കൂടുതൽ ചിരട്ടാണ്. ഇനി അടുത്ത ഐറ്റം നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അടുത്തായി കാണാൻ പോകുന്ന നമ്മൾ ലാമ്പാട്ടാ, നമ്മൾ ഇതിനുള്ളിൽ ഒരു ഇതും ചിരട്ടോണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിനുള്ളിൽ ഒരു ബൾബ് കണ്ടിട്ട്, അതാ ഉള്ളിൽ ബൾബുണ്ട്. ഇത് കത്തിക്കാട്ടാ, നമുക്ക് ഇത് കത്തിച്ച് നോക്കാം. ഇതും ഇതിനെ പറ്റിയ ഒരു അഭിപ്രായം ചെയ്തു. അതിൻ്റെ ഈ അടിഭാഗമൊക്കെ ചിരട്ടാണ്, ബാക്കി ഈ തണ്ട് നമ്മൾ ഓടമുളല്ലേ, ഓടമുളാണ്. വേറെ ഇത് ചേറ്റാണ്, ഇതൊക്കെ ചേറ്റ. പിന്നെ ഈ ഗ്ലാസ് കിട്ടിയതിന്റെ ഇത് വേറെ പ്ലാസ്റ്റിക്കിന്റെ ഇതേപോലത്തെ ലാമ്പിൽ ലൈറ്റ് നിന്ന് എടുത്തതാണ് കിട്ടിയതാണ്. അപ്പൊ ഇത് കിട്ടിയതിന്റെ ശേഷമാണ് ഇത് ഉണ്ടാക്കാൻ തോന്നിയത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് നമുക്ക് കത്തിക്ക് കുറച്ചുണ്ട്. നല്ല നല്ല നോക്കാണെങ്കിൽ നല്ല ഭംഗിയായിട്ട്, ഇതിന്റെ നല്ല ഭംഗിയായിട്ട് നോക്കാണെങ്കിൽ നിങ്ങള്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ചേറ്റോണ്ടുള്ളതാട്ടോ, അത് ഫുള്ള് ചേറ്റൻ്റെ പരിപാടിയാണ്. ഇതിമ്മ മാത്രം ആണ്ട മുളല്ലേ, നമ്മളെ മാത്രം കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതിനെല്ലാം ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആണ്. അടിഭാഗമൊക്കെ ഫുൾ ചേറ്റാണ് നോക്കാം, ഒന്നും മോശമായിട്ടില്ലതാ. അപ്പം നമുക്ക് ഓഫാക്കല്ലേ. അപ്പോൾ അടുത്തായിട്ട് ഒരു കുപ്പിക്കകത്ത് ഒരു വായ കപ്പിലാട്ടോ നമ്മൾ കാണാൻ പോണ്ട്. ഇത് എങ്ങനെ ഇതിനുള്ളിൽ ആക്കിയതെന്നും ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാട്ടോ. ഡിസൈനർമാർക്ക് ചെയ്യുന്നുണ്ട്, ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ നേരത്തെ ഇതില് കണ്ടതാണ്, ഒരു യൂട്യൂബ് ചാനല് കണ്ടതാണ്. കുപ്പിന്റെ ഉള്ളില് കേട്ടിട്ടുണ്ട്. ഇതൊരു കമ്പാണ്, ഈ അടിയത്തെ ഭാഗം ഒരു കമ്പ് എടുത്തിട്ട് നമ്മൾ ഈ വട്ടിന് കണക്കാക്കിയിട്ട് ഉരുട്ടിട്ട്, ഇവിടെ ഒരു വട്ടിന് ആ വട്ടിന് കണക്ക് ഉരുട്ടിയെടുത്തിട്ട് മറ്റേത് ഈ നൂലല്ലേ മേലെ കൊടുത്ത ഈ നൂല് നമ്മൾ സോക്സിന്റെ വലിവുള്ള ഒരു നൂലാണ്, സോക്സിന്റെ ചെയ്യുന്നതാണ്. അപ്പോ ഉള്ളു കൊടുത്തിട്ട് ആ കാലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബെഡ്സിന്റെ പുള്ളിയാണ്, അല്ല ബെഡ്സിന്റെ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ്. പിന്നെ ഇതായി കൊടുത്തിട്ട് കൊടസിയിലാണ്, അത് കറുപ്പ് കൊടസിയിലാണ്. അതന്നെ ഇത് നമ്മളിതിന് ഉരുട്ടുമ്പോ ഇവിടെ ഈ ഇതിനുള്ള ഈ പൈപ്പിനുള്ള ഗ്യാപ്പ് ഇവിടെ കാണണം. എന്നിട്ട് അത് ഇതിനുള്ളിൽ മടക്കിയിട്ട് കയറ്റണം. പക്ഷെ അത് നല്ല ശ്രദ്ധിച്ച് കയറ്റില്ലെങ്കില് ഇത് ഇവിടെ ഇവിടെ കുടുങ്ങിക്കാണ്ട് ഇത് ഊരി പോന്നാല് പിന്നെ കുപ്പി പൊട്ടിച്ചിട്ടുണ്ട്. നല്ല ശ്രദ്ധ വേണം, നല്ല റിസ്ക് ഉള്ള പരിപാടിയാണത്. നല്ല നല്ല ക്ഷമയും വേണം. ഇതിപ്പോ ഞാനിപ്പോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. മൂന്ന് ദിവസം ഞാൻ ഒരു ടൈമിൽ അത് ഈ കമ്പ് ഉരുട്ടിച്ച് പിന്നെ അത് ഒക്കെ റെഡിയാക്കി കൊടുന്ന് അങ്ങനെ അങ്ങനെ ചെയ്താണ്. ഇതിപ്പോ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാം, ഇരുന്നാലേ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാം, ഫുള്ള് ഫുൾ ടൈം ഇരുന്നാല്. അപ്പൊ ഞാൻ അടുത്തായി നമ്മൾ ഉപയോഗിക്കല്ലേ. അപ്പൊ ചേട്ടന്റെ മാത്രമല്ല, വേറെയും പല കലാവിരുദ്ധകളുണ്ട്. അതിന് താജ്മഹലിന്റെ അതുമാലിന്റെ വല്ല സീനറികളുള്ള ഓരോ വർക്ക് ചെയ്ത ഓരോ ഇതുണ്ട്. അതിനെ പറ്റി നമ്മൾ എല്ലാം ചോദിക്കട്ടെ. ഇത് നമ്മൾ വൈക്കോല് ചെയ്താണ്, താജ്മഹലിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൽ നോക്കിയിട്ട് ചെയ്താണ്. ഏകദേശം കഴിക്കണു. അതുപോലെ ഇത് നമ്മൾ വരച്ചതാണ്, പെയിന്റിങ് ചെയ്താണ്, അതും പെയിന്റിങ് തന്നെയാണ്. അതൊക്കെ നമ്മൾ പെയിന്റിങ് ചെയ്താണ്. ഒരു ടൈമിൽ അങ്ങനെയാണ് പെയിന്റിങ് ആയിട്ടായിരുന്നു. പിന്നെ മുളമ കയറി, മുളമെന്ന് ചേട്ടക്ക് എന്ത് കാണുന്നു അയ്മം കണ്ട് കയറി. അതായത് ഇവിടെ മേലെ റഫായിട്ടും അടിയിൽ ഇങ്ങനെ
നല്ല പ്ലെയിൻ ആയിട്ട് വരുതി റെഡി ആക്കിയതാണ്. ഒരു വേറെ വെറൈറ്റി നമ്മുടെ കിണ്ടി പറയും, ബാക്കി നാട്ടിൽ എന്താ നമുക്ക് അറിയില്ല. എന്തായാലും നല്ല ഒരു ഫുൾ ചെറ്റാണ് സംഭവം. മഗ് എന്ന് പറയില്ലേ നമ്മളെ നാട്ടിൽ, ഇതിന് ജഗ് എന്നും പറയും, മഗ് എന്നും പറയും. ഇനി എന്താ ഇതിന് വേറൊരു പേരുണ്ടോ അറിയില്ല. ഇതും ഫുൾ ചെറ്റാണ്. ഇത് നേരത്തെ കാണിച്ചില്ല, വേറൊരു ഒരു രൂപമുള്ളതാണ്. ഇതും തന്നെ ഫുൾ ചെറ്റാണ്. കുറച്ച് നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കിയ സാധനമാണ്. അതാ ഫുള്ള് അടി മോളൊന്നും ഒന്നും പറയാനില്ല. അത് ഇവിടെ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും അധികം ചെറ്റയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കിയുള്ള മുളയിലുമാണ്. അപ്പോൾ ഇനി അടുത്തത് കാണാം. കുട്ടികൾ പറഞ്ഞപ്പോ ഉണ്ടാക്കിയതാണ്. അവർക്ക് ചെറ്റ പുട്ട് ഉണ്ടാക്കണം എന്നാണ് കണ്ട്. പുട്ട് ചെറ്റ പുട്ട് ഇതൊക്കെ ഉണ്ടാക്കുക. എന്ത് നമ്മളെ തൂക്ക പാത്രം പാലുണ്ടെന്ന അതിനുള്ളൊക്കെ കണ്ടാളേ. ഇതും ഫുള്ളും ചെറ്റോ. പിന്നെ ഇത് രണ്ടു ദിവസത്തെ മെൻകിടാണ്. അതായത് ഈ കറക്റ്റ് റൗണ്ട് കിട്ടണം. അതായത് ഈ റൗണ്ട് വക്കും ഇതൊക്കെ കറക്റ്റ് ചെറ്റെന്നെ കിട്ടണം. അതിനെ നമ്മള് ഇങ്ങനെ ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോ ടൈം എടുക്കും. ഇതൊക്കെ സെറ്റാക്കി കണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ സംഭവം ചെയ്യാം. ഒട്ടിക്ക പിന്നെ അടുത്തത് തന്നെ ജഗ് മോഡൽ ഉണ്ടാക്കിയാണ് ചെറിയ. ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യാം. വ്യത്യസ്ത പണി തന്നെ. ഇത് ഒരു ഒറ്റ ചെറ്റ മതി ഇത് ഉണ്ടാക്കാൻ. ഇതും അതുപോലെ തന്നെ. ജഗിന്റെ ഒരു ഇതന്നെയാണ്. പക്ഷെ അതിന് പിടുത്തം വെച്ചിട്ടില്ല എന്നുണ്ടോ? പിടുത്തമില്ലാത്ത ഒരു ഐറ്റം അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. പുറത്തുണ്ട് പുതിയത് പുറത്തല്ലാതാക്കിയാക്കി. അതും ആദ്യം പറഞ്ഞ കുറച്ചും കൂടി വാരിയും കുറെ കെട്ട് ഡിസൈൻ ചെയ്തു. ഇത് കുറച്ച് ടൈം എടുത്ത് ഇത് ടൈം എടുക്കുന്ന പറഞ്ഞാല് നമ്മള് മെഷീനായിട്ടല്ലല്ലോ കട്ട് ചെയ്യണ്ടേ. ഫുള്ള് ആക്ഷൻ ബ്ലേഡും ഒരു കട്ടിംഗ് ബ്ലേഡും ഒരു കത്തി മാത്രമേ ഉള്ളൂ നമ്മൾ യൂസ് ചെയ്യണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ കോലത്തിൽ റൗണ്ട് ചെയ്യണമെങ്കിലൊക്കെ വെറുതെ തന്നെ റൗണ്ട് ചെയ്യണം. പേപ്പർ ഇട്ടിട്ട് മറ്റേ 200 പേപ്പർ 100 പേപ്പർ രണ്ടും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് വെറുതെ റെഡി ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ മെഷീനറി ഇതിൽ ഉപയോഗിക്കണില്ല. കാരണം കത്തിയും ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണങ്ങളും കൂടി ഒക്കെ ഉണ്ടാക്കേണ്ട സാധനങ്ങളാണ്. ആക്ഷോ ബ്ലേഡൊക്കെ ആയിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് കാണാൻ പോകേണ്ട അവിടെ ഇതൊന്ന് കാണി കൊടുക്കണം. ചിലപ്പോൾ ആവശ്യം വരും എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ആവശ്യം പറയണ്ടേ. ചീനച്ചട്ടി കേട്ടത് രണ്ട് സ്പൂണിൻ്റെ കയ്യിലാണ്. ഇതും ചെറ്റാ, ഒന്നും പറയാനില്ല. ഇതൊക്കെ നമുക്ക് വലിയ ചെറ്റ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല നാക്കിലുണ്ടാക്കാം. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചെറ്റാണെന്നുണ്ടെങ്കിൽ നല്ല നാക്കിലുണ്ടാക്കാം. നോക്കാണ് ഞാൻ അടുത്ത നമ്മള് ചോദിക്കാം. ഇത് നമ്മൾ എന്തിനാ ഉപയോഗിക്കാം? രണ്ട് സ്മോളൊക്കെ അടിക്കുക. ഇതും ചെറ്റാണ്, നോക്കാനില്ല. ഇതും ഇതിനും ഇതും എത്ര ദിവസം കൊണ്ടത്? നമ്മളെ ഈ ഇതാണ് മരത്തിൻ്റെ ഇതൊക്കെ ഉരുട്ടിണ്ടാക്കി റെഡി ആകുമ്പോൾ തന്നെ കുറച്ച് ടൈം എടുക്കും. രണ്ടു ദിവസം കൊണ്ട് രണ്ടു ദിവസമൊക്കെ ചെയ്ത് കുടിച്ചിരിക്കണം. നമ്മളെ ഒന്നാം പണി കഴിഞ്ഞിട്ടല്ലേ ചെയ്യണ്ടേ? നമ്മളെ ജോലി കഴിഞ്ഞു മൂപ്പര ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒഴിവുള്ള സമയത്ത് ഇത് ഇതുപോലെയുള്ള ഇരിക്കലില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അടുത്ത് ഇതൊരു കോപ്പേട്ടോ. അതൊക്കെ നിങ്ങൾ ഇത് ഫുൾ അതും ഫുൾ ചായ ഒക്കെ കുടിക്കാൻ പറ്റിയ ഐറ്റാണ്. ഇത് എത്ര ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നത്? ഒന്നും ചെയ്യാനില്ല. ഇത് ഒറ്റ ചെറ്റ പകുതി കട്ട് ചെയ്ത ഇപ്പൊ നമ്മള് അന്ന് നമ്മള് റൗണ്ട് വെട്ടാൻ കഴിയാത്തോണ്ട് അന്ന് മോളായിട്ട് എളുപ്പപ്പണി ഇന്നിപ്പോ ഫുള്ള് ചെറ്റാക്കാം. അന്ന് നമുക്ക് അത്ര ഇതില്ലാത്തോണ്ട് ഇത് കൊറേ ഉണ്ടാക്കിട്ട് കൊറേ ടൈം അതുകൊണ്ടാണ്. വേൾഡ് കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടില്ലേ? ഇത്
മണ്ണോണ്ടാണ് മൂപ്പര് പറഞ്ഞത് ചോദിക്കാം നമുക്ക്. ഇത് കളിമണ്ണാണ്. അന്ന് കുറെ മുമ്പ് ഒരു കളി കഴിഞ്ഞപ്പോ തോന്നിയ ഒരു ഇതാണ്. ഫുട്ബോളിന്റെ ആരാധകനാട്ടോ, ഭയങ്കര കളിക്കാരനുമാണ്. അതുണ്ട്. അല്ല, ഇതിന് സ്വന്തം ഇല്ലട്ടാ, ബോട്സിലുണ്ട്. മൂപ്പർക്ക് ഭയങ്കര താല്പര്യം. ഇത് ഇത് സ്വന്തമായിട്ടല്ല. ഇത് അന്ന് അങ്ങനെ വേൾഡ് കപ്പ് ഉണ്ടാക്കുന്ന ഒരു മോഹണ്ടായപ്പോ മരത്തിമ്മൽ എന്തായാലും നമ്മക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അന്ന് പോയിക്കാണ്ട് കളിമണ്ണ് എടുത്തു കൊടുത്താ തോട്ട് പോയിട്ട് കളിമണ്ണ് സൈഡിൽ മാന്തി കൊടുക്കാണ്ട് അന്ന് ചെയ്ത. അതേപോലെ തന്നെ അത് ഇത് ഇതിന്റെ വേറൊരു ഇതുണ്ടോ, അങ്ങനെ ഒരു വിരലിമ്മലാണ് ഈ ബോള് നിക്കട്ടെ. ഇതാ അത് കറങ്ങും ചെയ്യും കേട്ടോ ആ സംഭവം. ഇതങ്ങനെ കറങ്ങും ചെയ്യും. നല്ല നാക്കിൽ ഉണ്ടാക്കിക്കണോ. ഇതും കളിമണ്ണാണ് അല്ലേ. അലാബുദ്ദീന്റെ അത്ഭുത വളക്കാട്ടാ. ഇതും എങ്ങനെ ഉണ്ടാക്കിയതെന്ന് മൂപ്പര് ശരിക്ക് പറഞ്ഞു. ഇത് തന്നെ ഇത് മണ്ണില് നമ്മള് ചെയ്താണ്, കളിമണ്ണിൽ തന്നെ. ഇത് നമ്മള് ഗോൾഡ് കളർ അടിച്ചതാണ്. ആദ്യം വൈറ്റ് അടിച്ചിട്ട് പിന്നെ അതിന്റെ മേലെ ഗോൾഡ് കളർ ആയിട്ട് എല്ലാം ഇട്ട് നല്ല വരതി കൊടുത്താണ് ഫിനിഷിങ് ആക്കിയതാണ്. പിന്നെ അടുത്ത് ഇത് കണ്ട വിചാരിച്ച മരാണ്. ഇത് കളിമണ്ണാണ് പറഞ്ഞിട്ടാ. കളിമണ്ണാണ്. പക്ഷെ ഞാൻ അന്ന് ഒരു മരത്തിന്റെ ഒരു ഇത് കണ്ടപ്പോ അന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്യണം തോന്നി. അപ്പൊ ഇങ്ങനെ ചെയ്തു. അതേമാതിരി നമ്മ ഈ ഇതിന്റെ പെയിന്റിങ്ങിലാണ് നമ്മളിത് മരാണ് വിചാരിക്കുന്നത്. അതാണ് ആ പെയിന്റിങ്ങില് മരത്തിന്റെ പെയിന്റ് കളർ കൊടുത്താണ്. ഇത് വേണം ഇവിടെ ഒന്നും ഉണ്ടായിരുന്ന പൊട്ടിപ്പോയതാണ്. പൂവയും കൊടുത്തു, ഒന്ന് ചെറിയ മോഡേ മോഡേം കൂട്ടി. ഇത് നമ്മള് ഫ്ലവർ ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയത്. ഇതും കളിമണ്ണ തന്നെയാണ്. ആ ഇതില് നമ്മള് ഫ്ലവർ ഒക്കെ കൊടുന്ന് വെച്ചാ നല്ല ഭംഗിയുണ്ടോ. ആ വെച്ചിരുന്നു. അതുകൊണ്ട് നമ്മളെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ഇതിലൊന്നും വെക്കില്ല. ഇതൊക്കെ കൂട്ടിട്ടതാണ്, വെട്ടിയിലാക്കി വെച്ചതാണെന്നോ. ഒക്കെ ഇതിന് ഇതൊക്കെ നമ്മള് കൊത്തു പണി തന്നെ, കളിമണ്ണ തന്നെ. അപ്പൊ ഈ വീട് അത് മുള കൊണ്ടാണോ എന്തുകൊണ്ടാന്ന് പറഞ്ഞു? ഇത് ഫുള്ള് മുള തന്നെയാണ്. ഇത് മുള നമ്മള് ഇതില് ഇതിലും അതേമാതിരി മറ്റേ ഇതിന്മാതിരി പള്ളിണ്ടാക്കി അതേമാതിരി തന്നെ ബൾബൊക്കെ ഉണ്ട്. ബൾബ് ഉണ്ട്, കത്തിക്കാം. കണക്ഷൻ കൊടുത്താൽ ഇപ്പൊ കത്തിക്കൂടില്ല. നല്ല ഭംഗിയുള്ള അതിനുള്ള ചെയ്ത് വീടാ. ഇത് കൊറേ പഴക്കുണ്ടായിരുന്നു. ഇതൊക്കെ ഏകദേശം കളർ മങ്ങിയിരിക്കണം. അതൊന്നും കൂടി അടിച്ചാൽ ഒന്നുകൂടി ഗ്ലേസിങ് കൂടും. മോളായതുകൊണ്ട് കിട്ടും സംഭവം. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും, അതായത് ഒരു മെഷീനറികളില്ലാതെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഓരോ അലങ്കാര വസ്തുക്കളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. കാരണം ഒന്നിനും ഒന്ന് മെച്ചം നല്ല ഒരു മോശം എന്ന് പറയാൻ ഒരു സാധനവും ഇല്ല. കാരണം അത്രയും കണ്ടീഷനിൽ ഉണ്ടാക്കിയതാണ്. കാരണം കൈകൊണ്ടുണ്ടാക്കിയ ഓരോ സാധനങ്ങളും, അതായത് വരകളിലും നല്ല ഉസാറാണ് ആള്. ആളൊന്നും കൂടി നമുക്കൊന്ന് പരിചയപ്പെടണം. കാരണം ഇത്രയും സാധനങ്ങൾ ഇവിടെ നമ്മൾ വീട്ടിൽ സ്വകാര്യത്തിൽ മൂപ്പര് പാത്തച്ചിക്കാണ്. കാരണം ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ, ഇവരുന്നാളായിട്ട് വന്നപ്പോൾ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ഈ വാച്ച് കണ്ടു, രണ്ട് വാച്ച് കണ്ടിരുന്നു ഞങ്ങൾ. അപ്പോൾ ഈ വാച്ചിനെ പറ്റി ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ സംഭവങ്ങൾ മൂപ്പര വീട്ടിലുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആ മൂപ്പര് ഒന്നും കൂടി നമുക്ക് കാണാം. ഇത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ആളാ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ഈ ആള്. ഇയാളെ പറഞ്ഞ സിദ്ദീഖ് എന്ന ആള്. അപ്പോൾ നമ്മളെ അയാളെ എന്താ പറയാന്ന് നമുക്ക് അയാളോട് ഒന്നുമില്ല. കാരണം നല്ല അടിപൊളി സാധനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇയാളെ അറിയപ്പെടണം ഇയാളെ. കാരണം എന്താ വെച്ചാൽ ഇയാൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ട് ഇതുവരെ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു സങ്കടമാണ് ഇപ്പം നമുക്കുള്ളത്. നോക്കണേ ഓ എല്ലാ സാധനങ്ങളും എല്ലാ ഭംഗിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സിദ്ധിയാക്കാരെ നമുക്ക് ഒന്ന് അറിയപ്പെടണം. അതിന് നമുക്ക് സിദ്ധിയാക്കാർക്ക് എന്തും മൂപ്പര് ഏത് മോഡലും ഇപ്പോൾ ബുള്ളറ്റ് ആയിക്കോട്ടെ എന്ത് മോഡലായ മൂപ്പര് നമുക്ക് ഉണ്ടാക്കി തരും. മാണെന്ന് വെച്ചാൽ നമ്മൾ സിദ്ധിയാക്കാരെ നമ്പർ വാങ്ങിച്ചെങ്കിൽ ആ സൈഡിൽ ഞങ്ങളൊന്ന് കൊടുക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് വെല്ലേക്ക് ലൈക്ക്. ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. അപ്പൊ നമ്മൾ ഇതെല്ലാം കാണേണ്ട അടിയിൽ നമ്മളേക്കുന്നതൊന്ന് കൊയിഞ്ഞടിക്കാണ്ട് ഉടഞ്ഞുട്ടാ, അല്ലാതെ പൊട്ടി. അപ്പൊ ഇത് മൂപ്പര് പറഞ്ഞത് അതിലൊന്നും പ്രശ്നമാക്കണ്ട, ഇത് ഒക്കെ പസച്ച് ഒട്ടിച്ചാന്നാ പറഞ്ഞത് മൂപ്പര് പറഞ്ഞത്. ഇത് ഇങ്ങനെ കൊടുക്കാനുള്ളൂ. അപ്പൊ ഇത് അങ്ങനെ
പെട്ടെന്ന് തകരാറാവില്ല, മണ്ണ് മൂണാല് അതേമാർക്ക് മണ്ണ് തട്ടിയാലും ഒന്നും ഒരു പ്രശ്നമില്ലാന്നാണ് ഇത് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാലൊക്കെയാണ് ഒടിഞ്ഞത്. ആദ്യം നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ മൂപ്പര് പറഞ്ഞാൽ സിമ്പിളാക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇതുക്കണു, ഇതേമാതിരിക്ക് ഒന്ന് സെറ്റിങ് ചെയ്യാനുള്ളൂ.